സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകയുടെ സ്തോത്രഗീതം മാഗ്നിഫിക്കാത്ത്, ലൂക്ക 1:46 മുതൽ 56 വരെ. 1 സാമുവേൽ 1:2 അധ്യായങ്ങളാണ് ഇന്ന് നമുക്ക് കൂട്ടുവരുന്നതും. സാമുവേലിന്റെ അമ്മയായ ഹന്നായുടെ സ്തോത്രഗീതവും അതിലേക്ക് നയിക്കുന്ന സന്ദർഭങ്ങളും അവിടെ വിവരിക്കപ്പെടുന്നു. പരിശുദ്ധ കന്യകയുടെ സ്തോത്രഗീതത്തിൽ പഴയ നിയമത്തിലെ നിരവധി ഗ്രന്ഥഭാഗങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ അടർത്തിയെടുത്ത് സമന്വയിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പരിശുദ്ധ കന്യകയുടെ സ്തോത്രഗീതം പരിശുദ്ധ കന്യക തന്റെ ജനത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ ഊന്നി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന തന്നെയാണ്. തന്റെ തന്നെ സവിശേഷമായ ജീവിത സാഹചര്യങ്ങൾ അതിനോട് അരച്ചു ചേർത്തുകൊണ്ട് അവൾ അത് വ്യത്യസ്തമായി ഊര ചെയ്യുന്നുവെന്ന് മാത്രം. അടിസ്ഥാനപരമായി ഒരേ സ്തോത്രഗീതങ്ങൾ തന്നെയാണ് പഴയ നിയമത്തിൽ പലയിടത്തും കാണപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് അവ സ്ത്രീ കഥാപാത്രങ്ങളുടെ ചുണ്ടുകളിലാണ് താനും. അസാധ്യമായ സാഹചര്യങ്ങളിൽ പോലും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇതിൽ മിക്കതും. എന്നാൽ വ്യക്തിപരമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല ഈ സ്തോത്രഗീതങ്ങൾ വാചാലമാകുന്നത്. ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രത്തിലെ നിർണായക വ്യക്തിത്വങ്ങളായ പല മഹാമേരുക്കളുടെയും ജനനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ദൈവവരങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ സ്തോത്രഗീതങ്ങൾ. ആ ജനത്തിനാകെ ചുരിയപ്പെട്ട ദൈവവരങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം ഹന്നായുടെ സ്തോത്രഗീതവുമായി വളരെ സാരൂപ്യമുള്ളതാണ് എന്നത് ശ്രദ്ധേയവുമാണ്. നിരവധി സങ്കീർത്തന ഭാഗങ്ങൾ, പ്രവാചക വചസ്സുകൾ, അതിൽ തന്നെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച സങ്കീർത്തനം 33, സഫനിയ 3 മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ ഉയരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനസാഹിത്യങ്ങളിൽ നിന്നുള്ള പ്രമേയങ്ങളും ഈ സ്തോത്രഗീതങ്ങളിൽ കാണാം. ദിനവൃത്താന്ത ചരിത്രത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങളും നിയമഗ്രന്ഥങ്ങളുമെല്ലാം ഈ സ്തോത്രഗീതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴയ നിയമത്തെ ആഗമാനം പരിശുദ്ധ കന്യക ഈ സ്തോത്രഗീതത്തിൽ ചാലിച്ചെഴുതിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ. 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് ഈ സ്തോത്രഗീതങ്ങൾ കാഴ്ചവെക്കുന്നത്. 1 താഴ്മ, ടപ്പേനോസിസ്. പിന്നെ ലോകക്രമങ്ങളെ ദൈവം തകിടം മറിക്കുന്നുവെന്ന വസ്തുത, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. വ്യക്തിപരമായ ദൗർഭാഗ്യത്തിന്റെ മേൽ ദൈവം നേടിയ വിജയത്തെക്കുറിച്ചാണ് ഈ സ്തോത്രഗീതങ്ങൾ പ്രഥമ ദൃഷ്ടിയ വാചാലമാകുന്നതെങ്കിലും 1 ദിനവൃത്താന്തം 16 പറയുന്നത് പോലെ ഒരു സൈനിക വിജയം. ഇതൊരു വ്യക്തിപരമായ മാനം മാത്രമല്ല, കൂട്ടായ്മയുടെ വിജയവും കൂടി ഉൾച്ചേരുന്നുണ്ട്. കളക്റ്റീവ് വിക്ടറി. ഒരു വ്യക്തിയുടെ ജീവിത വീഴ്ചകൾ, താഴ്ചകൾ ആ ജനത്തിന്റെ വലിയ വീഴ്ചകളുടെയും താഴ്ചകളുടെയും പതിപ്പുകൾ തന്നെയായി കണക്കാക്കപ്പെടുന്നു. പരിശുദ്ധ കന്യക ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മെഗല്ലൂനോ, ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ മെഗാല ഓർത്തുകൊണ്ട്. പുറപ്പാട് വഴിയിൽ ദൈവം തന്റെ ജനത്തിന് ചെയ്ത വൻ കാര്യങ്ങളെ കുറിക്കുന്ന ഒരു സ്മരണയാണിത്. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും അങ്ങനെ ദൈവജനത്തിന്റെ ജൈവ ബന്ധം ആവാഹിച്ച് മറിയം നിൽക്കുകയാണ്. ദൈവം ലോകക്രമത്തെ തകിടം മറിക്കുന്നു. ലൂക്ക എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും ഈ സ്തോത്രഗീതത്തിന്റെ ജീവിത പകർച്ച തന്നെയായി മാറുന്നുണ്ട്. റിച്ചാർഡ് ഹെയ്സ് നിരീക്ഷിക്കും പോലെ ലൂക്ക ഈ പഴയ നിയമ സ്തോത്രഗീതങ്ങളെ പരിശുദ്ധ കന്യകയുടെ അതിരങ്ങളിൽ വിടർത്തുമ്പോൾ വലിയൊരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ദൈവജനത്തിന്റെ രക്ഷാകര ചരിത്രം ക്രിസ്തുവിലൂടെയും അവന്റെ സഭയിലൂടെയും കൂട്ടിത്തയ്യലുകളില്ലാതെ പരിസമാപ്തിയിലെത്തുന്നുവെന്ന്, സീംലെസ്ലി പെർഫെക്റ്റഡ്. ലൂക്ക 10:24 പറയും പോലെ പൂർവ്വ വ്യക്തികൾ എത്രയോ പേർ ആഗ്രഹിച്ചതാണ് ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതുമൊക്കെ കാണാനും കേൾക്കാനും, പക്ഷേ അവർക്കത് സാധിച്ചില്ല. ലൂക്ക ഒരു പുനരാഖ്യാനം സാധ്യമാക്കുകയാണ് ഇവിടെ. റീനറേഷൻ, കഥ വീണ്ടും പറയുന്നത് പോലെ, പഴയ നിയമം ആകെ കാച്ചിക്കുറുക്കി പറയുന്നത് പോലെ, നമ്മൾ നല്ല വെളിവോടെ വീണ്ടും പഠിക്കാനായി, നമ്മൾ കണ്ണു തുറന്ന് കാണാനും കേൾക്കാനും തന്നെ. ദൈവം ലോകക്രമത്തെ തകിടം മറിക്കുന്നു. പിൽക്കാലത്ത് ഇതേ ലൂക്ക തന്നെ കുറിച്ചതുപോലെ, ഇതാ ലോകത്തെ തകിടം മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നുവെന്ന്, അപ്പോസ്തല പ്രവർത്തനം 17:6.